ഗാർഡൻ്റെതാണ്. പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഒരു സമരത്തിൻ്റെ ഭാഗമായി തെരുവിലാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ ഇന്ധനവിലയുടെ പേരിൽ കൊള്ളയടിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നികുതി ഭീകരതയ്ക്കെതിരെ നമ്മളിന്ന് വാഹനങ്ങൾ നിർത്തിയിട്ട് പ്രതിഷേധിക്കുകയാണ്. ഈ ജനത ഒരു ലിറ്റർ പെട്രോളിനും ഡീസലിനും കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നികുതിയുടെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത വർധനവിൻ്റെ പേരിലാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അടിസ്ഥാന വിലയുടെ ഇരട്ടിയോളം തുക നികുതിയായി കൊടുക്കേണ്ടി വരുന്ന ഗതികേട് ഈ നാട്ടിലെ ജനങ്ങളെ ഇപ്പൊ ബാധിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില എപ്പോഴെല്ലാം വർദ്ധിക്കുന്നുവോ അതിൻ്റെ ഗുണം ഈ നാട്ടിലെ ഗവൺമെന്റിനുണ്ട്. അപ്പോഴെല്ലാം തുടർച്ചയായി വില വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇപ്പൊ കഴിഞ്ഞ 10-23 ദിവസമായി ഒരു ദിവസം പോലും ഒഴിവില്ലാത്ത തരത്തിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഊറ്റുന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അടിസ്ഥാന വിലയുടെ ഇരട്ടിയോളം നികുതിയായി കൊടുക്കേണ്ടി വരുന്ന ഗതികേട് ഇത് ലോകത്തെ മറ്റനേകം രാജ്യങ്ങൾക്കില്ല. എപ്പോഴെല്ലാം വർദ്ധിക്കുന്നുവോ, ക്രൂഡ് ഓയിലിൻ്റെ വില ചെറിയ വർധനം ഉണ്ടാവുന്നുവോ, അപ്പോഴെല്ലാം എണ്ണവില ഇന്ത്യ രാജ്യത്ത് വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ ക്രൂഡ് ഓയിലിൻ്റെ വില എപ്പോഴെല്ലാം താഴുന്നുവോ അപ്പോഴെല്ലാം എണ്ണവില കുറയുന്നതിന് പകരം അപ്പോൾ എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ച് എണ്ണവില ഉയർന്നു തന്നെ നിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഈ ഗവൺമെന്റ് ശ്രമിക്കുകയാണ്. ഇത് നികുതി ഭീകരതയാണ്, ഇത് ടാക്സ് ടെററാണ്. ഈ നികുതി ഭീകരതയ്ക്കെതിരായിട്ടാണ് ഇത്തരമൊരു സൂചനാപരമായ പ്രതീകാത്മകമായ ഒരു സമരവുമായി ഇന്ന് കേരളത്തിലുടനീളം പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരും ഈ ആശയങ്ങളോട് യോജിപ്പുള്ള പ്രിയപ്പെട്ടവരും ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. നമ്മളിന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, എന്നാൽ 15 മിനിറ്റ് നേരത്തേക്ക് പ്രതീകാത്മകമായി നമ്മുടെ വാഹനങ്ങൾ റോഡിന്റെ വശങ്ങളിൽ നിർത്തിയിട്ട് നമ്മൾ പ്രതിഷേധിക്കുകയാണ്. ഇത് ഈ വിഷയത്തിലുള്ള അവസാനത്തെ സമരമായിരിക്കില്ല, ഈ വിഷയത്തിൽ തുടർ സമരങ്ങൾ അനിവാര്യമാണ്. പെട്രോളും ഡീസലും 50 രൂപക്ക് കൊടുക്കാൻ കഴിയാവുന്ന എല്ലാ സാഹചര്യവും നാട്ടിൽ നിലനിൽക്കുമ്പോൾ അല്പം പോലും അത് ഉപയോഗപ്പെടുത്താൻ തയ്യാറാവാതെ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള നയങ്ങളുമായി ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല, പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് തന്നെ അറിയുന്നത് പോലെ 76.94 രൂപ ഒരു ലിറ്റർ ഡീസലിന് കൊടുക്കേണ്ടി വരികയാണ്. 81.35 രൂപ ഒരു ലിറ്റർ പെട്രോളിന് കൊടുക്കേണ്ടി വരുന്നു. ഇതിന്റെ അടിസ്ഥാന വില എന്താണ്? ഇതിന്റെ അടിസ്ഥാന വില നിങ്ങൾ മനസ്സിലാക്കണം, 25 രൂപയിൽ താഴെ അല്ലെങ്കിൽ 25 രൂപ അറൌണ്ട് 25 രൂപീസ് ഇതാണ് അടിസ്ഥാന വില. 25 രൂപക്ക് നമുക്ക് കിട്ടുന്ന ഒരു സാധനം 50 രൂപക്ക് കൊടുക്കുന്നത് വിൽക്കുന്നത് അതും നമുക്കൊരു പരിധിവരെ മനസ്സിലാക്കാം. കേന്ദ്ര നികുതിയും സംസ്ഥാന നികുതിയും എല്ലാം ഉൾക്കൊള്ളുന്ന തുക നമുക്കതിന് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ 25 രൂപക്ക് കിട്ടുന്ന സാധനം നമ്മളെ കൊണ്ട് 80 രൂപക്ക് വാങ്ങിപ്പിക്കുന്നത് അത് കൊള്ളയാണ്. അത് ജനങ്ങളോട് ഉത്തരവാദിത്തമില്ലാത്ത ഒരു ഗവൺമെന്റിന്റെ കാട്ടുകൊള്ളയാണ്. തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു, ഇതിലും ഭേദം കേന്ദ്ര സർക്കാരിന് ഒരു കട്ടപ്പാരയെടുത്ത് കക്കാൻ ഇറങ്ങുന്നതായിരിക്കും നല്ലത് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന് UPA ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നവരുമുണ്ട്. ഞാൻ അവരോടും പറയാൻ ആഗ്രഹിക്കുന്നു, $108 $112 ഒരു ബാരൽ എണ്ണയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന കാലത്ത് 100,000+ കോടി രൂപ സബ്സിഡിയായി എണ്ണയുടെ വില നിയന്ത്രിക്കാൻ വേണ്ടി ഗവൺമെന്റ് തന്നെ കൊടുക്കേണ്ടി വന്ന കാലത്താണ് വില നിയന്ത്രണവുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം UPA ഗവൺമെന്റ് എടുത്തത്. പക്ഷെ അങ്ങനെ എടുക്കുമ്പോഴും ഒരു കാര്യം രാജ്യത്തെ ജനങ്ങൾക്ക് ഉറപ്പുവരുത്തിയിരുന്നു, എപ്പോഴെല്ലാം അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണവില കുറയുന്നുവോ അതിന്റെ ഗുണം ഇതുപോലെ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടണമെന്നും അന്നത്തെ UPA ഗവൺമെന്റിന്റെ തീരുമാനമായിരുന്നു. ആ 100,000 കോടി രൂപ വരെ സബ്സിഡി കൊടുത്ത് എണ്ണവില നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല എന്നറിയുന്നത് കൊണ്ടാണ് UPA ഗവൺമെന്റ് രാജ്യത്തിന്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റിൽ അത്തരമൊരു തീരുമാനമെടുത്തതെങ്കിൽ ഇവിടെ വിരോധാഭാസമാണ് ഈ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ 40 രൂപക്ക് പെട്രോൾ കിട്ടും, ഡീസൽ കിട്ടും എന്ന് പ്രഖ്യാപിച്ചവരും എന്ന് പ്രചരിപ്പിച്ചവരും എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടവരും ഒക്കെ ഇന്നും ജീവനോടെ ഉണ്ട്. അവരൊക്കെ എവിടെയാണെന്നറിയാൻ യൂത്ത് കോൺഗ്രസിന് താല്പര്യമുണ്ട്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ എണ്ണവില ലോകത്തെ ഏറ്റവും കുറഞ്ഞതായി ലഭിക്കുമെന്ന് പ്രചരിപ്പിച്ച ആളുകൾ അവരുടെ ഫേസ്ബുക്ക് ട്വീറ്റുകൾ
അത് നമ്മുടെ മുമ്പിലുണ്ട്. എന്തിനധികം പറയുന്നു, സിനിമാ താരങ്ങളായ അക്ഷയ് കുമാറിനെ പോലെ ആളുകൾ അവരൊക്കെ വാഹനം ഉപേക്ഷിച്ച് ഇനി സൈക്കിളിലേക്ക് മാറേണ്ടി വരുമെന്നൊക്കെ ട്വീറ്റ് ചെയ്ത ആളുകൾ അവരൊക്കെ ഇപ്പോൾ ജീവനോടെയുണ്ട്. അവരൊക്കെ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അവർ മാത്രമല്ല, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മറുപടി പറയേണ്ടതായിട്ടുണ്ട്. എണ്ണവില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അത് ഗുജറാത്തിൻ്റെ മേലുള്ള വലിയ ഇരുട്ടടിയായിരിക്കുമെന്നും ഈ ഗവൺമെൻറ്റിനെ മാറ്റേണ്ട സമയമായുമെന്ന് യു പി എ കാലത്ത് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. എന്തുകൊണ്ട് സ്വന്തം വാക്കുകളോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് സ്വന്തം വാക്കുകൾ നടപ്പിലാക്കാൻ അധികാരത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല? യു പി എ കുറ്റം പറയുന്ന ആളുകൾ തിരിച്ചറിയുക. 1 ലിറ്റർ ഡീസലിന് യു പി എ കാലത്ത് നമ്മൾ ഏർപ്പെടുത്തിയിരുന്ന നികുതി 3 രൂപ 65 പൈസയായിരുന്നു. ഓർക്കണം, 3 രൂപ 65 പൈസ. അതാണ് ഇന്ന് 31 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 1 ലിറ്റർ പെട്രോളിനുണ്ടായിരുന്ന നികുതി 9 രൂപ 50 പൈസയുടെ അറൌണ്ട് 9 രൂപ 50 പൈസയായിരുന്നു. ഇന്ന് അതും 32 ആയിട്ട് മാറുന്നു. അപ്പോൾ കോൺഗ്രസ് ഭരിക്കുമ്പോൾ വില കൂട്ടിയിരുന്നു എന്ന് വിലപിക്കുന്ന ആളുകൾ തിരിച്ചറിയുക. ഗവൺമെന്റിന് പണമുണ്ടാക്കാൻ ജനങ്ങളെ കൊള്ളയടിച്ചിട്ടല്ല കോൺഗ്രസിന്റെ കാലത്ത് വിലവർധന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായത്. നേരെ മറിച്ച് അന്താരാഷ്ട്ര മാർക്കറ്റിലെ ക്രൂഡ് ഓയിലിന്റെ വിലയുമായി കണക്ട് ചെയ്തിട്ടാണ്. ഇവിടെ ബി ജെ പി ജനങ്ങളെ കൊള്ളയടിക്കുന്നത് ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുമ്പോഴല്ല, ബി ജെ പി ജനങ്ങളെ കൊള്ളയടിക്കുന്നത് ക്രൂഡ് ഓയിലിന്റെ വില താഴുമ്പോഴും അതിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടാതാവാൻ എക്സൈസ് ഡ്യൂട്ടി കൂട്ടി അതിന്റെ ഇരട്ടിയും കൂട്ടി വിലക്കുറവ് ഒരു കാരണവശാലും അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടരുതെന്ന് തീരുമാനിച്ചിട്ടാണ്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം തന്നെ 10 രൂപയിലധികം ടാക്സ് എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കുന്നത് നമ്മൾ കണ്ടു നിൽക്കേണ്ടതായിട്ട് വന്നു. അത് ജനങ്ങളെ കൊള്ളയടിക്കുന്നത് ആ പോയിന്റിലാണ്. ഇവിടെയുള്ള ചില സഖാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിക്കുന്നത്, നിങ്ങളല്ലേ കമ്പനികൾക്ക് വില നിയന്ത്രണം കൊടുത്തതെന്ന? ഞങ്ങൾ കമ്പനികൾക്ക് വില നിയന്ത്രണം വിട്ടുകൊടുക്കുന്ന അവസ്ഥ ഉണ്ടായത് അതിന് 10,000,000,000 കോടി രൂപ ഗവൺമെന്റ് സബ്സിഡി കൊടുത്ത് എണ്ണവില നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ്. അപ്പോഴും എണ്ണയുടെ വിലയനുസരിച്ചാണ് യു പി എ കാലത്ത് ഇവിടെ എണ്ണവില വർദ്ധിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ എണ്ണവില വർദ്ധിപ്പിക്കുന്നത് ക്രൂഡ് ഓയിലിന്റെ വിലയുടെ പേരിലല്ല, ഇപ്പോൾ എണ്ണവില വർദ്ധിപ്പിക്കുന്നത് എക്സൈസ് ഡ്യൂട്ടിയുടെ പേരിലാണ്. ഞാൻ പറഞ്ഞല്ലോ, അടിസ്ഥാന വില 24 രൂപ 60 പൈസ അല്ലെങ്കിൽ 26 രൂപയും ചില്ലുവാനും, ഇതൊക്കെ ആയിട്ടും അതിൻ്റെ ഇരട്ടിയുടെ മേലെ നമ്മളിൽ നിന്ന് നികുതി മാത്രമായിട്ട് വാങ്ങുന്നവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഞങ്ങൾ ഇതിനെതിരെ ഒരു പ്രതിഷേധവുമായിട്ട് വരുമ്പോൾ യു പി എ സർക്കാരിനെ കുറ്റം പറയുന്നവരുടെ കൂട്ടത്തിൽ ആർ എസ് എസും സംഘപരിവാറും ബി ജെ പിയുടെ അനുഭാവികളും മാത്രമല്ല, ചില സി പി എം അനുഭാവികൾ വളരെ താല്പര്യം കാണിക്കുന്നു എന്നുള്ളത് ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നുണ്ട്. ഇക്കാര്യത്തിലെങ്കിലും അന്ധമായ കോൺഗ്രസ് വിരോധം മാറ്റിവെച്ച് രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിക്കുന്നവർക്കെതിരെ പ്രതികരിക്കുന്നതിന് പകരം ഇതും കോൺഗ്രസിനെതിരെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ആലോചിക്കുന്ന അല്പ മനസ്സുകളെ സംബന്ധിച്ച് ഞാൻ കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന ഗവൺമെന്റിന് ഉത്തരവാദിത്തമില്ലേ? ഈ നാട്ടിലെ ജനങ്ങൾ കോവിഡിന്റെ ഏറ്റവും വലിയ പ്രയാസത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവരെ സഹായിക്കുന്നതിന് പകരം കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിക്കുന്ന നികുതി, ആ നികുതിയുടെ അധിക വരുമാനം സ്റ്റേറ്റിന് കിട്ടുമ്പോൾ ഒരു തവണ പോലും അത് വേണ്ടെന്ന് വെക്കാൻ ശ്രീ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലുള്ള ഈ കേരള സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് തയ്യാറായിട്ടില്ല. അവർ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടുന്നതൊക്കെ അധികം പോരട്ടെ എന്നാ. എന്നാൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കേരളത്തിൽ ഭരിച്ചിരുന്ന സമയത്ത് 4 തവണ അധിക വരുമാനം വേണ്ടെന്ന് വെച്ച് 617 കോടി രൂപയുടെ അധിക ബാധ്യത ജനങ്ങൾക്ക് വരാതെ നോക്കിയത് സംസ്ഥാന സർക്കാരായിരുന്നു. ഇവിടെ 12,000+ കോടി രൂപ അധിക വരുമാനം ഉണ്ടായിട്ടും അത് 1 രൂപ പോലും വേണ്ടെന്ന് വെക്കാതെ അവിടെ കേന്ദ്ര സർക്കാർ കൊള്ളയടിക്കുമ്പോൾ ഇവിടെ ഒരു ചിരട്ടയെങ്കിലും ഉടച്ച് കിട്ടുന്നത് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളുടെ ഇരട്ടത്താപ്പും ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം. എന്നോട് പലരും പറയുന്നുണ്ട് ഇത്തരത്തിലല്ല, ഇതിലും രൂക്ഷമായ സമരങ്ങൾ അനിവാര്യമാണ് എന്നുള്ളത്. കോവിഡ് കാലം എന്നുള്ള നിലക്ക് ജനങ്ങൾക്ക് പരമാവധി ബുദ്ധിമുട്ടില്ലാതെ ഈ റോഡിൻ്റെ വശം ചേർന്ന് ഈ സമരം നടത്തുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് ഈ കാര്യത്തിലുള്ള അവസാനത്തെ സമരമായിരിക്കില്ല. 50 രൂപയ്ക്ക് നമുക്ക് പെട്രോളും ഡീസലും തരാനുള്ള സാഹചര്യമുണ്ട്, അതിന് ജനകീയ പ്രതിരോധം വേണം. ജപ്പാനിലും ജർമ്മനിയിലുമെല്ലാം വാഹനങ്ങൾ നിരത്തിലിട്ട് പ്രതിഷേധിച്ചതിനെ സംബന്ധിച്ച് പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, പലരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളിൽ എത്ര പേർ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട്? നമ്മളിൽ എത്ര പേർ ഈ പ്രതികരണത്തിന് വേണ്ടി 5 മിനിറ്റോ 10 മിനിറ്റോ 15 മിനിറ്റോ മാറ്റിവെക്കാൻ തയ്യാറായിട്ടുണ്ട്? ഇത് ജനകീയ പ്രതിരോധം ഉയർന്നേ പറ്റൂ, ജനകീയ പ്രതിഷേധം ഇതിനകത്ത് ഉണ്ടായേ പറ്റൂ. കാരണം എത്ര ജനങ്ങളെ കൊള്ളയടിച്ചാലും
പ്രതികരിക്കാൻ കഴിയാത്തവരാണ് അവരെന്ന മൂഢവിശ്വാസത്തിൽ ധാരണയിൽ ജനങ്ങളുടെ മേരെ ദിഗതിഭാരം അടിച്ചേൽപ്പിച്ച് അടിച്ചേൽപ്പിച്ച് ഓരോ ദിവസവും ഒരു നാണവും മാനവും ഇല്ലാതെ എണ്ണവില വർദ്ധിപ്പിച്ച് അത് അങ്ങേ അറ്റമെത്തിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ്. യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് നമ്മളെല്ലാം ഉറ്റുനോക്കിയിരുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ സെഞ്ചുറി അടിക്കോ എന്നുള്ളതായിരുന്നെങ്കിൽ ഇപ്പോ എൻ ഡി എ ഗവൺമെന്റിന്റെ കാലത്ത് രാജ്യം ഉറ്റുനോക്കുന്നത് പെട്രോൾ ഡീസൽ വില സെഞ്ചുറി അടിക്കോ എന്നുള്ളതാണ്. സെഞ്ചുറി അടിച്ചാൽ ക്രിക്കറ്റ് ബാറ്റും ഹെൽമറ്റും പൊന്തിച്ച് ആകാശത്തേക്ക് നോക്കുന്ന സച്ചിനെ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഈ ഗവൺമെന്റിന്റെ കാലത്ത് അവനവന്റെ വാഹനത്തിൽ നിന്ന് ഹെൽമറ്റ് ഊരി ആകാശത്തേക്ക് നോക്കി നമ്മുടെ ഗതികേട് പറഞ്ഞ് വിലപിക്കേണ്ട അവസ്ഥയിലേക്ക് നാടിനെ കൊള്ളയടിക്കുന്ന ഗവൺമെന്റിനെതിരായിട്ടാണ് ഈ പ്രതിരോധം നമ്മൾ തീർക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു കാര്യം, ഇതെല്ലാം ജനങ്ങൾക്ക് കിട്ടുകയല്ലേ എന്ന് ചോദിക്കുന്ന ആളുണ്ട്. പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ മുരളീധരന്റെ വ്യാഖ്യാനം, അദ്ദേഹം ഇതിന് കൊടുത്ത എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളത് എനിക്കും അദ്ദേഹത്തിനും ഇതുവരെ നിങ്ങൾക്കും ഇതുവരെ മനസ്സിലാവാത്തത് കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇത് ജനങ്ങൾക്ക് കിട്ടുന്നതല്ലേ എന്നുള്ളതാണ്. 20 ലക്ഷം കോടി രൂപയുടെ പ്രഖ്യാപനം നടത്തിയ ആളുകൾ തിരിച്ചറിയേണ്ടത് അതിൽ എത്ര ലക്ഷം ഈ നാട്ടിലെ സാധാരണക്കാരന് നേരിട്ട് കിട്ടുന്ന സ്കീമുകളുണ്ട് എന്നുള്ളതാണ്. ആ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുക, ഈ എണ്ണവില വർധനവിന്റെ പേരിൽ ഗവൺമെന്റ് ഉണ്ടാക്കാൻ പോകുന്ന അധിക വരുമാനം എന്ന് പറയുന്നത് 3 ലക്ഷം കോടിയിലധികമാണെന്ന് കണക്കുകൾ പറയുന്നു. അത്രയും തുക നാട്ടിലെ ജനങ്ങൾക്ക് നേരിട്ട് കൊടുക്കാൻ പോലും ഇവിടുത്തെ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറല്ല. അവർ നമ്മളെ കൊള്ളയടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രതികരണത്തിൽ നിങ്ങളും പങ്കാളികളാവണം. ഇതിന് തുടർ സമരങ്ങൾ ഉണ്ടാവണം, ജനങ്ങളുടെ പ്രതിരോധം ഉണ്ടാവണം, ജനങ്ങൾ പ്രതിഷേധിക്കണം. അങ്ങനെ പ്രതിഷേധിച്ചെങ്കിൽ മാത്രമേ ഈ ഫ്യുവൽ പ്രൈസ് ഹൈക്ക് അത് റോൾ ബാക്ക് ചെയ്യാനുള്ള ഒരു മൂവ്മെന്റ് ഇന്ത്യ രാജ്യത്ത് നമുക്കുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. 1000 കേന്ദ്രങ്ങളിലായി 25,000-ത്തിലധികം വാഹനങ്ങൾ നിർത്തിയിട്ട് പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങളോട് ചേർന്ന് ഈ പ്രതിഷേധം ന്യായമാണെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ ഈ സമയം പ്രത്യേകം പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. പാലക്കാട് ഈ സമരത്തിൽ പങ്കാളികളായി വാഹനങ്ങൾ ഓഫ് ചെയ്ത് പ്രതികരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട മുഴുവൻ സഹപ്രവർത്തകർ, ഇവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട ഓട്ടോ ഡ്രൈവർമാർ, അവരൊക്കെ കോവിഡ് കാലത്ത് അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ എണ്ണയുടെ വിലക്കുറവിന്റെ പേരിലെങ്കിലും എന്തെങ്കിലും ഗുണം കിട്ടട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ അവരിൽ നിന്ന് കൊള്ളയടിക്കാനാണ് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രയാസകരമായ സാഹചര്യത്തിൽ പോലും ജനങ്ങൾക്ക് ആശ്വാസമാവാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. ഒരു പരിധിയെങ്കിലും സഹായിക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാവുന്നില്ല. അതിനെതിരെ നടക്കുന്ന ഈ പ്രതിരോധത്തിൽ കേരളത്തിലുടനീളം പങ്കാളികളായ മുഴുവൻ സഹപ്രവർത്തകരെയും ജനങ്ങളെയും പ്രത്യേകം പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ആവർത്തിക്കുന്നു, ഇത് ടാക്സ് ടെററാണ്, ഇത് നികുതി ഭീകരതയാണ്. ആ നികുതി ഭീകരതയ്ക്കെതിരെ നമുക്ക് ജനാധിപത്യ മാർഗത്തിൽ പോരാടിയേ പറ്റൂ. പ്രിയപ്പെട്ട എല്ലാ പോരാളികൾക്കും അഭിവാദ്യങ്ങൾ, സ്നേഹാശംസകൾ. നമുക്ക് വിജയിക്കുന്നതുവരെ തുടർ സമരങ്ങളുമായി മുന്നോട്ട് പോവാം. അഭിവാദ്യങ്ങൾ.